السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على محمد وعلى آل محمد مختصر المعاني سبق مونا പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഓതേണ്ടത് വകുന്തു അദ്രിബു അൻ ഹാദൽ ഖതുബി സഫ്ഹൻ. ഇന്നലെ ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങൾ പറയുകയാണ്. ശ്രേഷ്ഠവാന്മാരായ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്നോട് ഈ കിതാബിനെ ചുരുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. വകുന്തു, ഇനി അവിടെ മുതൽ കാണും. വകുന്തു മുസന്നിഫ് തങ്ങൾ പറയുകയാണ്, വകുന്തു ഞാൻ ആയി, അദ്രിബു അൻ ഹാദൽ ഖതുബി ഈ കാര്യത്തെ തൊട്ട് പിന്തിരിയുന്നവനായി, സഫഹൻ ഒരു പിന്തിരിയൽ പിന്തിരിയുന്നവനായി, വാ അത്തുവി ഞാൻ ചുരുട്ടുന്നവനായി, ദൂന മറാമിഹിം അവരുടെ തേട്ടങ്ങൾക്ക് താഴെ ഞാൻ ചുരുട്ടുന്നവനായി, കഷഹൻ ഊരയെ, കഷഹ് എന്ന് പറഞ്ഞാൽ ഊര എന്നാണ് അർത്ഥം, മറാമിഹിം മത്തുലൂബ് തേട്ടങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിൻ്റെ അർത്ഥം അതിനെ തൊട്ട് ഞാൻ പിന്തിരിയുന്നവനായി എന്നാണ്. അതായത് ഇൽമം മിന്നി എന്നിൽ നിന്നുള്ള അറിവുള്ളതിന് വേണ്ടി, അതായത് ഞാൻ അറിഞ്ഞതിന് വേണ്ടി, ബി അന്ന മുസ്തഹസന ത്വബായ പ്രകൃതികൾ ചൊവ്വാക്കുക നന്നാക്കുക എന്നുള്ളത്, ബി അസ്രിഹ മുഴുവനായിട്ടും നന്നാക്കുക എന്നുള്ളത്, വ മഖബൂലുൽ അസ്മായി കേളിവുകൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതും, അൻ ആഹിരിഹ അവസാനം വരെ, അതായത് മുഴുവൻ ആൾക്കാർ പറയുന്നത് കേൾക്കുക എന്നുള്ളതും, അംബ്രുൻ അതൊരു കാര്യമാണ്, ലാ യസഹു മുഖദറത്തുൽ ബഷരി, ലാ യസഹു അതിനിക്ക് വിശാലമാവുകയില്ല, മുഖദറത്തുൽ ബഷരി മനുഷ്യരുടെ കഴിവ് വിശാലമാവാത്ത ഒരു കാര്യമാണ്. അവിടെ മുഖദറത്ത് എന്നും വായിക്കാം, മഖദറത്തും എന്നും വായിക്കാം, മിമിയ മസ്തറാണ്. അപ്പോൾ മനുഷ്യരുടെ കഴിവ് വിശാലമാവാത്ത നന്നാവാത്തതായ ഒന്നാണ്. എല്ലാവരുടെ കൗലിനെ കേൾക്കുകയും പ്രകൃതികൾ മുഴുവനായിട്ടും നന്നാക്കുക എന്നുള്ളത് മനുഷ്യ കഴിവിന് കഴിയാത്ത ഒന്നാണ് എന്നാണ് അവിടെ പറഞ്ഞത്. വൈന്നമാഹുവ തീർച്ചയായിട്ടും അത് ഷഉനു ഖാലിഖിൽ ഖുവ വൽ ഖുദർ, ഷഉനു ഖാലിഖിൻ അള്ളാഹുവിൻ്റെ, ഖാലിഖായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അൽ ഖുവ ശക്തിമാനായ, വൽ ഖുദർ കഴിവുള്ളവനായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. പ്രകൃതികൾ മുഴുവനായിട്ട് ചൊവ്വാക്കുകയും എല്ലാവരെയും കേൾക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അത് മനുഷ്യ കഴിവിന് സാധിക്കാത്തതാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അതുപോലെ വന്ന ഹാദൽ ഫന്ന, ഈ ബലാഗയുടെ ഈ ഫന്ന്, ഖദ് നലുബൽ യൗമ മാഉഹു, അവിടെ വന്ന ഹാദൽ ഫന്ന എന്നുള്ളത് ബി അന്ന മുസ്തഹസന ത്വബായ എന്ന് പറഞ്ഞതിലേക്ക് അത്തുഫാൻ. ഈ ബലാഗയുടെ ഈ ഫന്ന് ഖദ് നലുബൽ യൗമ, ഇന്ന് വറ്റിരിക്കുന്നു, മാഉഹു അതിൻ്റെ വെള്ളം വറ്റിരിക്കുന്നു, അതായത് അതിനക്ക് താല്പര്യമില്ലാതെ ആയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഫസ്വാറ അപ്പോൾ ഈ കാര്യം, ഈ ഫന്ന് ആയിരിക്കുന്നു, ജദലൻ ഒരു തർക്കമായിരിക്കുന്നു, ബില അസരിൻ ഫായിദയില്ലാത്ത ഒരു തർക്കമായിരിക്കുന്നു, വദഹബ റുവാഉഹു ഫഅദ ഖിലാഫൻ ബില സമരിൻ, വദഹബ പോയിരിക്കുന്നു, റുവാഹു റുവാഉഹു അതിൻ്റെ നല്ലതായ നോട്ടസ്ഥലം പോയിരിക്കുന്നു, ഫഅദ അപ്പോൾ അത് മടങ്ങി, ഖിലാഫൻ ബില സമരിൻ ഒരു ഫലവുമില്ലാത്ത അഭിപ്രായ വ്യത്യാസമായി മടങ്ങിയിരിക്കുന്നു. അവിടെ ഫഅദാദ് മടങ്ങി, ഖിലാഫൻ, ഖിലാഫൻ എന്ന നിലക്ക് ഷറഹിൽ മരം എന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖിലാഫൻ ഒരു മരം പോലെയായി മടങ്ങിയിരിക്കുന്നു, ബിലാ സമരിൻ ഒരു ഫലവുമില്ലാത്ത പഴങ്ങളില്ലാത്ത മരം പോലെയായിരിക്കുന്നു. പഴങ്ങളില്ലാത്ത മരം യാതൊരു ഉപകാരം ഉണ്ടാവില്ലല്ലോ, അതേപോലെ പഴങ്ങളില്ലാത്ത മരം പോലെയായി അത് മടങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ഹത്ത ഏതുവരെ, ത്വാറത്ത് ബഖിയത്തു ആസാർ സലഫി, മുൻഗാമികളുടെ ആസാറുകൾ അടയാളങ്ങളുടെ ബഖിയത്ത് അവശിഷ്ടങ്ങൾ പറന്നിരിക്കുന്നു, അദ്രാജ റിയാഹി കാറ്റുകളുടെ ചുരുളുകളിൽ, അതായത് മുൻഗാമികളുടെ ആ ബലാഗയുടെ അവശിഷ്ടങ്ങൾ അതിൻ്റെ അടയാളങ്ങളൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു, അത് പറന്നു പോയിരിക്കുന്നു, അദ്രാജ റിയാഹി കാറ്റുകളുടെ ചുരുളുകളിൽ. അതുപോലെ വസാലത്ത് ഒഴുകിയിരിക്കുന്നു, ബി അയനാക്കി മത്വായ, മത്വായ എന്ന് പറഞ്ഞാൽ ഇബില് വട്ടകം എന്നാണ് അർത്ഥം, വട്ടകങ്ങളുടെ പെരടികളെ കൊണ്ട് ഒലിച്ചിരിക്കുന്നു, തിൽക്കല്ല അഹാദീസ് ഈ ബലാഗയാകുന്ന അഹാദീസുകൾ വർത്തമാനങ്ങൾ, ബലാഗയുടെ വർത്തമാനങ്ങൾ ഒഴുകിയിരിക്കുന്നു, അൽ ബത്താഹ് വിശാലമായ സ്ഥലങ്ങളിൽ, ബത്താഹ് എന്ന് പറഞ്ഞ് മലഞ്ചരവു എന്നും അർത്ഥമുണ്ട്. ഈ ഫന്ന് ചിലതൊക്കെ കാറ്റിൽ പറന്നു പോവുകയും അതുപോലെ തന്നെ ഒഴുകി പോവുകയും തീരെ ഫായിദയില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ
മറ്റൊരു കിതാബ് ചുരുക്കിയിട്ട് മറ്റൊരു കിതാബ് ഉണ്ടാക്കുന്നതിനെ തൊട്ട് ഞാൻ പിന്മാറുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി ശേഷം പറയുന്നത്, നേരത്തെ മറ്റൊരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ട്, വന്നൽ മുൻതഹലീന കദ് കല്ലബു അഹദാക്കൽ ലഖദി വൽ ഇൻതിഹാബി എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദീർഘമായ എൻ്റെ ശറഹിൽ നിന്ന് പലരും കട്ടെടുക്കുന്നുണ്ട്, അതുപോലെ അപഹരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശേഷം പറയുന്നത്. വമ്മൽ അഹദു, അപ്പോൾ കട്ടെടുക്കുക എന്നുള്ളതും വൽ ഇൻതിഹാബി, കവർച്ച ചെയ്ത് എടുക്കുക എന്നുള്ളത്, കവർന്നെടുക്കുക എന്നുള്ളത്, ഫംബ്രുൻ, അതൊരു കാര്യമാണ്. യർത്താഹു ബിഹിൽ ലബീബു, ബുദ്ധിയുള്ളവർ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്, അതെനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നിഫ് തങ്ങൾ ഒരു ബൈത്തിൻ്റെ ഒരു പകുതി പറയുകയാണ്. ഫലിൽ അർലി മിൻ കഅ്സിൽ കിറാമി നസീബു, അതൊരു ബൈത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഫലിൽ അർലി, ഭൂമിക്കുണ്ട്, മിൻ കഅ്സിൽ കിറാമി, മാന്യന്മാരുടെ കോപ്പയിൽ നിന്ന് ഭൂമിക്കുണ്ട്, നസീബുൻ, ഒരു വിഹിതമുണ്ട്. എന്നാൽ അങ്ങനെന്ന് പറഞ്ഞാൽ മാന്യന്മാരായ ആൾക്കാർ ഇപ്പം ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചാൽ ബാക്കി ആ ഗ്ലാസ്സിൽ അല്പം വെച്ചിട്ട് അതിനെ പുറത്ത് ഒഴിച്ച് കളയും. അപ്പോൾ ഭൂമിക്കൊരു അല്പം, ഭൂമിക്കൊരു ഒരു വിഹിതമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഷറ്, അതിൻ്റെ ബാക്കി ആ ഷറയിലൊക്കെ ഉണ്ടാകും. ശരിബന വ അഹ്റഖന അലല്ലർലി ജുറുഅത്തൻ വലല്ലർലി മിൻകഅസിൽ കിറാമീ നസീബു എന്ന് ആ ഷറയിൽ കാണാം. ശരിബന, നമ്മൾ കുടിച്ചു, വഹ്റഖന, നമ്മൾ ചിന്തിക്കളഞ്ഞു, നമ്മൾ ഒഴിച്ചു കളഞ്ഞു, അലല്ലർലി, ഭൂമിയുടെ മേൽ, ജുറുഅത്തൻ, ഒരു മുറുക്ക്, വലല്ലർലി, ഭൂമിക്കുണ്ട്, മിൻ കഅ്സിൽ കിറാമി, മാന്യന്മാരുടെ കോപ്പയിൽ നിന്ന്, നസീബിന്, ഒരു വിഹിതമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ എൻ്റെ കിതാബിൽ നിന്ന് അതിനെ കവർച്ച ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്കൊരു പ്രശ്നവുമില്ല. വക്കൈഫ യുൻഹറു, എങ്ങനെയാണ് തടയപ്പെടുക, അനിൽ അൻഹാരി, നദികളെ തൊട്ട്, അസ്സായിലൂന, ചോദിക്കുന്നവരെ, അതായത് എൻ്റെ കിതാബായ, എൻ്റെ ഷറഹായ ആ മുത്തവ്വൽ എന്നുള്ള ദീർഘമായ ഷറഹിൽ നിന്ന് കട്ടെടുക്കുന്നവർ അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദിക്കുന്നവരെ ഞാൻ എങ്ങനെയാണ് തടയുക എന്നാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങൾ പറയുന്നത്. വലിമിസ്ലി ഹാദാ, ഇതുപോലത്തതിനു വേണ്ടി, ഫല്യാമലിൽ ആമിലൂൻ, അമൽ ചെയ്യുന്നവർ അമൽ ചെയ്തു കൊള്ളട്ടെ.